അപമാനം നേരിട്ട സ്ഥലത്ത് വീണ്ടും എത്താൻ തൻ്റെ ആത്മാഭിമാനം അനുവദിക്കുന്നില്ല എന്ന ചൂണ്ടിക്കാട്ടലോടെയാണ് സന്ദീപ് വാര്യരുടെ ബി ജെ പി വിട്ടത്. ഇനി രാഷ്ട്രീയ പ്രവർത്തനം എവിടെയാകും? കോൺഗ്രസിൻ്റെയോ സി പി എമ്മിൻ്റെയോ കൂടെ? അഭ്യൂഹങ്ങൾ ഏതായാലും പാലക്കാട് ഇടത് സ്ഥാനാർത്ഥി പി സാറിൻ്റെ വിജയത്തിനായി സന്ദീപ് വാര്യർ പ്രവർത്തിക്കുമെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പായിട്ടുണ്ട്. മാന്യമായൊരു പ്രവർത്തനം സംബന്ധിച്ച ഉറപ്പുകൾ സി പി എം നേതൃത്വം സന്ദീപിന് നൽകിയിട്ടുമുണ്ട്. അതൊക്കെ സ്വകാര്യമായ കാര്യങ്ങൾ. ഇതിനിടെ തൻ്റെ ബി ജെ പിയിൽ നിന്നുള്ള പടിയിറക്കത്തിന് വരുന്ന ചോദ്യങ്ങൾക്കും അന്വേഷണങ്ങൾക്കുമൊക്കെ അപമാനം നേരിട്ട സ്ഥലത്ത് വീണ്ടും എത്താൻ ആത്മാഭിമാനം അനുവദിക്കുന്നില്ല എന്ന മുഖവരയോടെ സന്ദീപ് വാര്യർ മറുപടി നൽകിയത് തികച്ചും വൈറലായി. ആ മറുപടി കേൾക്കേണ്ടത് തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ മരണപ്പെട്ട അമ്മയ്ക്ക് പോലും ബി ജെ പി ആദരവ് നൽകാൻ തുനിഞ്ഞില്ല എന്ന് സന്ദീപ് പറയുമ്പോൾ വിഷയം ഇപ്പോഴൊന്നും തുടങ്ങിയതല്ലെന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ കുറേ ദിവസമായി മാനസികമായി കടുത്ത സമ്മർദ്ദത്തിലാണ്. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാനില്ല എന്ന് പറഞ്ഞിട്ടും അവർ വിടാതെ പിന്തുടരുന്നു. അതിനവരെ കുറ്റപ്പെടുത്തുന്നില്ല. അതവരുടെ ധർമ്മ നിർവഹണമാണെന്നാണ് സന്ദീപ് വാര്യർ തൻ്റെ ഏറ്റവും പുതിയ കുറിപ്പിൽ പറയുന്നത്. ആയിരക്കണക്കിന് സന്ദേശങ്ങളും കോളുകളുമാണ് തനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സ്നേഹിക്കുന്നവരുടെ വികാരങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നുണ്ട്. അവരുടെ സ്നേഹത്തിന് മുന്നിൽ താൻ നമസ്കരിക്കുകയാണെന്ന് സന്ദീപ് പറയുന്നു. പുറത്തു വന്ന വാർത്തകൾ പലതും വാസ്തവവിരുദ്ധവും അർത്ഥസത്യങ്ങളുമാണ്. കൺവെൻഷനിൽ ഒരു സീറ്റ് കിട്ടാത്തതിന് സന്ദീപ് വാര്യർ പിണങ്ങിപ്പോയി എന്നാണ് വാർത്ത. അങ്ങനെ വേദിയിൽ ഒരു സീറ്റ് കിട്ടാത്തതിനാൽ പിണങ്ങിപ്പോകുന്നവനല്ല താനെന്ന് എന്നെ സ്നേഹിക്കുന്ന, എന്നെ അറിയുന്ന മുഴുവൻ പേർക്കും അറിയാം, സന്ദീപ് വ്യക്തമായി പറയുന്നു. ഇന്നും കൊടി പിടിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്യുന്ന ഒരു എളിയ ബി ജെ പി പ്രവർത്തകൻ്റെ മനസ്സാണ് തനിക്ക്. പക്ഷേ തനിക്ക് ചില മാനസിക പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതൊരു സത്യമാണ്. അത് മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. ഒരു മനുഷ്യൻ്റെ ആത്മാഭിമാനം എന്ന് പറയുന്നത് ഏറ്റവും പരമപ്രധാനമെന്ന് താൻ വിശ്വസിക്കുന്നുവെന്ന് സന്ദീപ് വാര്യർ എഴുതുന്നു. അത് കേവലം ഒരു പരിപാടി സംഭവിച്ച അപമാനം മാത്രമല്ല, ചെയിൻ ഓഫ് ഇവൻസ് ആണ്. അതൊന്നും ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് സന്ദീപ് പറയുന്നുണ്ട്. വിഴുപ്പലക്കാൻ സന്ദീപ് തയ്യാറല്ല. ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച് 3 യുദ്ധങ്ങളിൽ പങ്കെടുത്ത ഗോവിന്ദ വാര്യരുടെയും ചെത്തല്ലൂർ സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്ന രുക്മിണി ടീച്ചറുടെ മകന് ആത്മാഭിമാനം പണയം വയ്ക്കാൻ കഴിയില്ല എന്ന് സന്ദീപ് തുറന്നു പറയുന്നു. ഈ അവസരത്തിൽ ആ കാര്യങ്ങൾ മുഴുവൻ തുറന്നു പറയാൻ താൻ തയ്യാറല്ല. പ്രിയ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഏട്ടനെ വിജയാശംസകളും നേർന്നു. കൃഷ്ണകുമാർ ഇന്നലെ ചാനൽ പറഞ്ഞത് കേട്ടു, ഞാനും സന്ദീപും യുവമോർച്ച കാലം മുതൽക്കേ ഒരുമിച്ച് പ്രവർത്തിച്ചാണെന്ന്. നമ്മൾ ഒരിക്കലും യുവമോർച്ചയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടില്ല എന്ന് സന്ദീപ് വാര്യർ പറയുന്നു. ഒരു ചോദ്യം കൂടി കൃഷ്ണകുമാറിനോട്, ഏട്ടൻ എപ്പോഴെങ്കിലും എൻ്റെ വീട് കണ്ടിട്ടുണ്ടോ എന്ന്. അതോടെ സന്ദീപ് വാര്യരെ മുന്നിൽ നിർത്തി കൃഷ്ണകുമാർ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച ചീട്ട് കൊട്ടാരമൊക്കെ തകർന്ന് വീണ് കഴിഞ്ഞു. കൃഷ്ണകുമാറിന് സന്ദീപ് വാര്യരുടെ വീട് പോലും എവിടെയാണെന്നറിയില്ല. ആ വീട്ടിൽ കൃഷ്ണകുമാർ പോയിട്ടുമില്ല. സന്ദീപ് വാര്യർ തുടരുകയാണ്. തൻ്റെ അമ്മ 2 വർഷം മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അന്ന് താൻ ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. പ്രോട്ടോകോൾ പ്രകാരം വേദിയിലിരിക്കേണ്ട ആൾ തൻ്റെ അമ്മ എന്നതുപോട്ടെ സംഘപ്രസ്ഥാനങ്ങൾക്ക് കാര്യാലയം നിർമ്മിക്കാൻ സ്വന്തം വളപ്പിൽ സ്ഥലം കിടക്കയിൽ അസുഖബാധിതയായി കിടന്നുകൊണ്ട് ആവശ്യത്തിനെടുത്തോ എന്ന് അനുവ് നൽകിയ ഒരമ്മ. മരിച്ചു കിടന്നപ്പോൾ പോലും ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ കൃഷ്ണകുമാർ വന്നില്ല. ഇത് നിങ്ങളുടെ എതിർ സ്ഥാനാർത്ഥിയായ ഡോക്ടർ സരിൻ തൻ്റെ വീട്ടിൽ വന്നു. ഏറെ ബഹുമാനിച്ചിരുന്ന ആനത്തലവട്ടം ആനന്ദൻ, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, എ റഹീം, ബി ആർ എം ഷഫീർ, വി ടി ബൽറാം, മുകേഷ് എംഎൽഎ തുടങ്ങിയ എതിർപക്ഷത്തുള്ളവർ പോലും ഫോണിലൂടെയും നേരിട്ടുമൊക്കെ അനുശോചനങ്ങൾ അർപ്പിച്ചപ്പോൾ ഒരു ഫോൺ കോളിൽ പോലും തന്നെയോ തൻ്റെ അച്ഛനെയോ ആരും ആശ്വസിപ്പിച്ചില്ല. ഒരു സംഘടനയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകേണ്ട മാനസിക അടുപ്പവും സ്നേഹവും പ്രകടിപ്പിക്കേണ്ട ഇത്തരം സന്ദർഭങ്ങളിൽ തന്നെയാണ് വരാത്ത ബാക്കി പ്രമുഖരെ കുറിച്ച് വിഷമമില്ല. താൻ സംസ്ഥാന ഭാരവാഹി ആയിരിക്കുന്ന കാലത്തും തൻ്റെ അമ്മയുടെ മൃതദേഹത്തിൽ ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു റീത്ത് പോലും ആരും വച്ചില്ല. അത് മറന്നുപോകരുതെന്ന് സന്ദീപ് വാര്യർ ഓർമ്മിക്കുന്നു. തന്നെ കൂടുതൽ സ്നേഹിച്ച് കൊല്ലരുതേ എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് സന്ദീപ് പറയുന്നു. സന്ദീപ് വാര്യർ മാറി നിൽക്കരുതെന്ന് അപ്പുറത്ത് പറയുമ്പോഴും കഴിഞ്ഞ 5-6 ദിവസമായി തനിക്ക് നേരിട്ട അപമാനത്തിൽ സംസാരിക്കാൻ ഒരാൾ വന്നത് രാവിലെയാണ്. വന്ന ആളാരാണ് സന്ദീപ് പറയുന്നില്ല. വന്ന ആൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനുമുണ്ടായിരുന്നില്ല. തനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ബി ജെ പിക്ക് ജയിക്കണമെന്ന് ഇപ്പോഴും താൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്നാണ് സന്ദീപ് വാര്യർ ഇപ്പോഴും പറയുന്നത്. എന്നാൽ അപമാനം നേരിട്ട സ്ഥലത്ത് വീണ്ടും എത്താൻ, അതായത് ബി ജെ പിയിലേക്ക് തിരിച്ചെത്താൻ ആത്മാഭിമാനം അനുവദിക്കുന്നില്ല. പ്രതികരണം ഇത്രയും വൈകിയത് തന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, തൻ
താൻ ബഹുമാനിക്കുന്ന മുതിർന്ന ആരെങ്കിലുമൊക്കെ ശ്രമിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു. ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് തന്നെ സ്നേഹിക്കുന്നവരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ ഇത്രയും പങ്കുവയ്ക്കുന്നത് എന്ന് പറഞ്ഞ് സന്ദീപ് വാര്യർ അവിടെ അവസാനിപ്പിക്കുകയാണ്. സന്ദീപ് വാര്യർ എന്ന ബി ജെ പിയുടെ സ്റ്റാർ ക്യാമ്പയിനർ, മികച്ചൊരു രാഷ്ട്രീയക്കാരൻ, ഒരുപാട് പേർ ഒരുപാട് ആരാധകരുള്ള ബി ജെ പിയിലെ ഒരു രാഷ്ട്രീയ നേതാവ്, സന്ദീപ് വാര്യർക്ക് പറ്റിയ ആ മാനസിക വിഷമങ്ങൾ പാർട്ടിക്കുള്ളിൽ, ബി ജെ പിയിലെ വിഭാഗീയതയുടെ മികച്ച ഉദാഹരണമാണ്, അതിൻ്റെ ഒരു ബലിയാടാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ. പക്ഷേ അതും പറഞ്ഞ് ബി ജെ പിയിൽ തന്നെ കടിച്ചു തൂങ്ങിക്കിടക്കാൻ സന്ദീപ് വാര്യർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് താൻ ഇനി അങ്ങോട്ടേക്കില്ല എന്ന്. പാലക്കാട്ടേക്കില്ല എന്നാണോ അതോ ബി ജെ പിയിലേക്കില്ല എന്നാണോ, അത് ബി ജെ പിക്കാർക്ക് ഊഹിച്ചെടുത്ത് കൊള്ളാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. എന്തായാലും പാലക്കാട് കൃഷ്ണകുമാറിൻ്റെ വിജയാശംസകൾ ഇപ്പോൾ നേരുമ്പോഴും സന്ദീപ് വാര്യരുടെ നിലപാട് വ്യക്തമാണ്.